മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഇനിയും പിടികൂടാനായില്ല അതേസമയം ബാബു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉടൻ രാജിവയ്ക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഒളിവിൽ കഴിയുന്ന ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പോലീസ് തള്ളിയിരുന്നു മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉടൻ രാജിവയ്ക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു സംഭവം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ധാർമ്മികത എന്നും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഡി പ്രസിഡന്റ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ബാബു തൽസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ബാബു പോലുക്കുന്നതിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതേസമയം ബാബു ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ജില്ലാ കോടതി തള്ളിയിരുന്നു അതിനിടെ സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും ബാബുവിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല പോലീസ് പ്രതിയെ സഹായിക്കുകയാണെന്നാരോപിച്ച് ഇടതുപക്ഷവും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു കൊടിയത്തൂർ ഗ്രാമീൺ ബാങ്കിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് മൂന്നര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് ബാബുവിനെ പ്രതിചേർത്തിരിക്കുന്നത് ഗ്രാമീൺ ബാങ്ക് കൊടിയത്തൂർ ശാഖയിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം രണ്ട് ലക്ഷം രൂപയും കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ അഗസ്ത്യമൊഴി ശാഖയിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് ലക്ഷം രൂപയുമാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി ഇവരുള്പ്പെട്ട നാലംഗ സംഘം കൈക്കലാക്കിയത് കേസിലെ മറ്റൊരു പ്രതിയായ സന്തോഷ് കുമാറിൻ്റെ ഭാര്യ ഷൈനിക്ക് താമരശ്ശേരി കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം